നമ്മുടെ അടുത്ത പ്രോബ്ലം സ്കെച്ച് ദി ഗ്രാഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു 6/2 പ്ലസ് കോസ് തീറ്റ അപ്പോൾ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം നമുക്കറിയാവുന്ന ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു ഇ ഡി ബൈ 1 പ്ലസ് ഇ കോസ് തീറ്റ ആണ് ആൻഡ് ഗിവൺ ഇക്വേഷൻ ഇസ് ആർ ഇസ് ഈക്വൽ ടു 6/2 പ്ലസ് കോസ് തീറ്റ നേരത്തെ ഉള്ള പ്രോബ്ലത്തിൽ ചെയ്ത പോലെ നമുക്ക് നേരിട്ട് ഈ കണ്ടുപിടിക്കാൻ ഇവിടെ പറ്റില്ല കാരണം ഇവിടെ നമുക്ക് 2 പ്ലസ് കോസ് തീറ്റ ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസിലെല്ലാം ഡിനോമിനേറ്ററിൽ 1 പ്ലസ് ഓർ മൈനസ് ഇ എന്നാണ് കാണാറ് പക്ഷെ ഇവിടെ നമുക്ക് 2 പ്ലസ് ഇ എന്നാണ് ഈ കോസ് തീറ്റ എന്നാണ് കിടക്കുന്നത് അപ്പൊ 2 പ്ലസ് ഇവിടെ ഇ എന്ന് പറയുന്ന ആക്ച്വലി ആബ്സെന്റ് ആയിട്ടാണ് കിടക്കുന്നത് ഈ 2 ഇവിടുന്ന് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇ എന്താണെന്ന് അറിയാൻ പറ്റൂ ഈ 2 ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം അപ്പോ ന്യൂമറേറ്ററിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഡിനോമിനേറ്ററിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ നമുക്ക് കിട്ടും 3/2/2 1 പ്ലസ് കോസ് തീറ്റ ബൈ 2 ദാറ്റ് ഇസ് ഹാഫ് ഓഫ് കോസ് തീറ്റ ഇതാണ് ശരിക്കും സ്റ്റാൻഡേർഡ് ഫോമിലുള്ള ഗിവൺ ഗ്രാഫിന്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇ ഡി എന്താണെന്നും ഇ എന്താണെന്നും മനസ്സിലാവും അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ഇ എന്താണെന്ന് നോക്കാം 1 പ്ലസ് ഇ കോസ് തീറ്റയിലെ ഇ എന്ന് പറയുന്നത് 1/2 ആണ് സോ ഇ ഇസ് ഈക്വൽ ടു 1/2 ഇൻ ദിസ് ഇക്വേഷൻ ആൻഡ് ഇ ഡി ഇസ് ഈക്വൽ ടു 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2 ടൈംസ് ഡി ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും വിച്ച് ഗിവ്സ് ഡി ഇസ് ഈക്വൽ ടു 6 സോ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂസ് ഇ ഇസ് ഈക്വൽ ടു 1/2 ആൻഡ് ഡി ഇസ് ഈക്വൽ ടു 6 ആണ് ഇനി നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ ഡി ബൈ 1 പ്ലസ് ഇ കോസ് തീറ്റ കോസ് തീറ്റയുടെ പ്രസൻസ് കൊണ്ട് നമുക്കറിയാം നമ്മുടെ ഫോക്കസ് ഇവിടെയാണെങ്കിൽ വേർട്ടിക്കലായിട്ടായിരിക്കും നമ്മുടെ ഡയറക്ട്രിക്സ് നിൽക്കുന്നത് വേർട്ടിക്കലായിട്ട് ലെഫ്റ്റിലോ റൈറ്റിലോ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇവിടെ പ്ലസ്സോ മൈനസോ ആണ് എന്ന് നോക്കിയിട്ടാണ് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഡയറക്ട്രിക്സ് ലൈസ് ടുവേർഡ്സ് ദി റൈറ്റ് ഓഫ് ദി ഫോക്കസ് സോ ഇവിടെ ഫോക്കസ് ആണെങ്കിൽ ഇവിടെയാണ് ഡയറക്ട്രിക്സ് ഇനി ഫോക്കസ് മുതൽ ഡയറക്ട്രിക്സ് വരെയുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഇസ് 6 യൂണിറ്റ്സ് ഇൻ ദിസ് ഗ്രാഫ് ആൻഡ് സി ഇ ഇസ് ഈക്വൽ ടു 1/2 ആണ് 1/2 ഇസ് ലെസ് ദാൻ 1 ലെസ് ദാൻ 1 എക്സെൻട്രിസിറ്റി വന്നു കഴിഞ്ഞാൽ ദ ഫിഗർ ഇസ് ആൻ എലിപ്സ് സോ വട്ട് വി ഗെറ്റ് ഹിയർ ഇസ് ആൻ എലിപ്സ് ആൻഡ് ദി ഡയറക്ട്രിക്സ് ഇസ് ടുവേർഡ്സ് ദി റൈറ്റ് ഓഫ് ദി ഫോക്കസ് ഇത്രയും മാത്രമേ നമുക്ക് ഇവിടുന്ന് അസസ് ചെയ്യാൻ പറ്റുള്ളൂ സ്കെച്ച് ചെയ്യണമെങ്കിൽ എലിപ്സ് സ്കെച്ച് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് എയും ബിയും ഉപയോഗിച്ചിട്ടാണ് അപ്പൊ എയും ബിയും ഒക്കെ കണ്ടുപിടിക്കാൻ ഇത്രയും ഡേറ്റ വെച്ച് നേരിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതിന് കുറച്ച് തിയറിയും കൂടെ വേണം അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഈ ഗ്രാഫ് സ്കെച്ച് ചെയ്യാം നമുക്കറിയാവുന്ന എലിപ്സിന്റെ രൂപമാണ് ഈ കാണുന്നത് നമ്മൾ സാധാരണ ഒരു എലിപ്സ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാ ചെയ്യാറ് അല്ലെ ഈ ഡിസ്റ്റൻസ് സെന്റർ മുതൽ മേജർ ആക്സിസിന്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എ എന്ന് വിളിക്കുന്നത് സെന്റർ മുതൽ മൈനർ ആക്സിസിന്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ബി എന്ന് വിളിക്കുന്നത് സെന്റർ മുതൽ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സി എന്ന് വിളിക്കുന്നത് അപ്പൊ ഇത് എയും ഇത് സിയും ആണെങ്കിൽ ദിസ് ഡിസ്റ്റൻസ് ഇസ് എ മൈനസ് സി ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം എഫ് ടു ഹിയർ അതെന്തായിരിക്കും ഇത് സി സി ഇത് മുതൽ ഇവിടെ വരെ എ അപ്പോ എ പ്ലസ് സി ആയിരിക്കും ഈ ഡിസ്റ്റൻസ് ഈ രണ്ട് ഡിസ്റ്റൻസ് ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഈ രണ്ട് ഡിസ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് പോളാർ ഇക്വേഷൻ ഓഫ് എ കോണിക്കിൽ നിന്ന് കാർട്ടീഷ്യൻ ഇക്വേഷനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുന്നത് കാർട്ടീഷ്യൻ ഇക്വേഷനിലേക്ക് ട്രാൻസ്ഫോർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് എയും ബിയും സിയും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റൂ എയും ബിയും സിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എലിപ്സ് ട്രേസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലെ അത്യാവശ്യം നമുക്ക് എയും ബിയും വേണം എലിപ്സ് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡിസ്റ്റൻസ് എ മൈനസ് സിയും ഈ ഡിസ്റ്റൻസ് എ പ്ലസ് സിയും വേണം ഈ എ മൈനസ് സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അതായത് ഫോക്കസ് മുതൽ നിയറസ്റ്റ് വെർട്ടെക്സ് വരെയുള്ള ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഫ്രം ഫോക്കസ് ടു ദി നിയറസ്റ്റ് വെർട്ടെക്സ് അതിനെയാണ് നമ്മൾ ആർ നോട്ട് എന്ന് വിളിക്കുന്നത് ആർ നോട്ട് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എ മൈനസ് സി ഫ്രം ദ ഫിഗർ ഇതേപോലെ ഡിസ്റ്റൻസ് ഫ്രം ഫോക്കസ് ടു ദി ഫാർത്തസ്റ്റ് വെർട്ടെക്സ്
അതിനെയാണ് നമ്മൾ R1 എന്ന് വിളിക്കുന്നത് and it is from the figure a plus c ഇനി a മൈന ഈ r നോട്ടും r1 ഉം നമുക്ക് പോളാർ ഇക്വേഷൻ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇതിനെ മാറ്റി എഴുതിയത് അപ്പൊ r നോട്ടും r1 ഉം എങ്ങനെ പോളാർ ഇക്വേഷൻ എന്ന് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞുതരാം പക്ഷേ നമുക്ക് r നോട്ടും r1 ഉം കിട്ടി കഴിഞ്ഞാൽ a യും c യും ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ആദ്യം നോക്കേണ്ടത് ഇപ്പോ ഇവിടെ നമുക്ക് r നോട്ട് പ്ലസ് r1 എടുക്കുമ്പോൾ എന്താ കിട്ടുന്നേ R0 plus R1 is equal to sum ചെയ്യുമ്പോൾ നമുക്ക് 2A എന്ന് കിട്ടും അല്ലേ സോ A is equal to half of R0 plus R1 അതേപോലെ നമുക്ക് R0 minus R1 എടുക്കുമ്പോൾ അല്ലെങ്കിൽ R1 minus R0 എടുക്കുക അതാണ് നമുക്ക് സൗകര്യം അപ്പോൾ R1 minus R0 എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക 2C എന്ന് കിട്ടും അല്ലേ സോ C is equal to half of R1 minus R0 എന്ന് കിട്ടും ഈ രണ്ട് ഇക്വേഷൻസ് പഠിക്കണം അത് വെച്ചിട്ടാണ് നമ്മൾ ആർ നോട്ടും ആർ വണ്ണും കണ്ടുപിടിച്ചിട്ട് എയും സിയും കണ്ടുപിടിക്കുന്നത് എയും സിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആറിനും പിന്നെ ബി കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നേരിട്ടും കണ്ടുപിടിക്കാം ആർ നോട്ട് ഇൻറ്റു ആർ വൺ എന്നെടുത്തേ ആർ നോട്ട് ഇൻറ്റു ആർ വൺ എടുക്കുമ്പോൾ നമുക്ക് എ മൈനസ് സി ഇൻറ്റു എ പ്ലസ് സി എന്ന് കിട്ടും അല്ലേ എ പ്ലസ് സി ഇൻറ്റു എ മൈനസ് സി വിച്ച് ഇസ് ഈക്വൽ ടു തിരിഞ്ഞു പോയതാ കുഴപ്പമില്ല എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് കിട്ടും അല്ലേ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് ദാറ്റ് മീൻസ് എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഇസ് ബി സ്ക്വയർ സോ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ നോട്ട് ആർ വൺ ഇത്രയും മതി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എയും കിട്ടി ബിയും കിട്ടി സിയും കിട്ടി ഇനി ആർ നോട്ടും ആർ വണ്ണും എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അറിഞ്ഞാൽ മതി ആർ നോട്ടും ആർ വണ്ണും കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ എയും ബിയും സിയും കിട്ടും സ്കെച്ചിങ്ങിന്റെ എലിപ്സ് എന്ന് പറയുന്നത് വളരെ ഈസി ആവും സ്കെച്ചിങ് ചെയ്യാനുള്ള പ്രൊസീജിയർ ഒക്കെ നമ്മൾ കാർട്ടീഷ്യനിൽ ചെയ്ത അതേമാതിരി തന്നെ എയും ബിയും സിയും ഉപയോഗിച്ച് സ്കെച്ച് ചെയ്യുന്നു നമുക്ക് പോളാർ ഡെഫിനേഷൻ ഓഫ് കോണിക്സിലേക്ക് നമുക്ക് ആദ്യം പോവാം അവിടെ നമ്മൾ ഇതായിരുന്നു ഫോക്കസ് എന്ന് പറഞ്ഞെടുത്ത പോൾ ഇത് ഡയറക്ട്രിക്സ് അപ്പോൾ നമ്മുടെ എലിപ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇവിടുന്ന് നമുക്ക് ആർ നോട്ട് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് ഫോക്കസ് മുതൽ നിയറസ്റ്റ് വെർട്ടെക്സ് വരെയുള്ള ഡിസ്റ്റൻസ് ഈ പോയിന്റ് നോക്കിയേ ഇത് ഇനീഷ്യൽ ലൈനിലുള്ള പോയിന്റ് ഇനീഷ്യൽ ലൈനിലുള്ള ഒരു പോയിന്റിനെ ഇനീഷ്യൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് ഫോക്കസ് പോളാർ ഇക്വേഷൻസിലെ ഇനീഷ്യൽ ലൈൻ അപ്പൊ ഇനീഷ്യൽ ലൈനിലുള്ള ഒരു പോയിന്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തീറ്റയുടെ വാല്യൂ സീറോ എന്നാണ് കൊടുക്കേണ്ടത് അതേപോലെ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോകുമ്പോൾ ഇവിടെയുള്ള ഒരു പോയിന്റ് അതായത് ഈ ലൈനിലുള്ള ഒരു പോയിന്റിനെ കിട്ടാൻ വേണ്ടി നമുക്ക് തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ ടു കൊടുക്കണം ഇനി തിരിച്ചിങ്ങനെ വന്ന് ഇവിടെയുള്ള പോയിന്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് നമ്മളിപ്പോ ഇവിടെ സീറോ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു പിന്നെ തീറ്റ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് എത്രയാവും പൈ ആവും തീറ്റ ഇസ് ഈക്വൽ ടു പൈ എന്നാവും സോ ആർ തീറ്റ ഈക്വൽ ടു സീറോയും തീറ്റ ഈക്വൽ ടു പൈയും കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ് ആർ നോട്ടും ആർ വണ്ണും ഈ കേസിൽ അപ്പൊ ഇങ്ങനെ ഒരു എലിപ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആർ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആർ ഇസ് ഈക്വൽ ടു ഇ ഡി ബൈ വൺ പ്ലസ് ഈ കോസ് തീറ്റ ആണല്ലോ നമ്മുടെ ഇക്വേഷൻ അതിൽ തീറ്റ ഇസ് ഈക്വൽ ടു സീറോ കൊടുക്കണം ആർ വൺ കിട്ടാൻ വേണ്ടിയിട്ട് തീറ്റ ഇസ് ഈക്വൽ ടു പൈ കൊടുക്കണം അപ്പൊ കിട്ടുന്ന വാല്യൂസ് ആർ നോട്ട് ആർ വൺ കിട്ടിക്കഴിഞ്ഞാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എയും ബിയും സിയും കിട്ടും അത് ഉപയോഗിച്ചിട്ടാണ് സ്കെച്ചിങ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്നിരുന്ന എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്ന ആർ ഇസ് ഈക്വൽ ടു ത്രീ ബൈ വൺ പ്ലസ് വൺ ബൈ ടു കോസ് തീറ്റ ആയിരുന്നു അവിടെ തീറ്റ ഇസ് ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോൾ നമുക്ക് ആർ നോട്ട് കിട്ടും ആർ നോട്ട് ഇസ് ഈക്വൽ ടു ത്രീ ബൈ വൺ പ്ലസ് വൺ ബൈ ടു ഇൻറ്റു കോസ് സീറോ കോസ് സീറോ എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഇസ് വൺ സോ വട്ട് ദ ആൻസർ ഇസ് ത്രീ ബൈ വൺ പ്ലസ് വൺ ബൈ ടു ദാറ്റ് ഇസ് ത്രീ ബൈ ടു വിച്ച് ഇസ് ഈക്വൽ ടു ടു നമുക്കങ്ങനെ ആർ നോട്ട് ഈക്വൽ ടു ടു എന്ന് കിട്ടി ഇനി ആർ വൺ കിട്ടാൻ വേണ്ടിയിട്ട് തീറ്റ ഇസ് ഈക്വൽ ടു പൈ എന്ന് കൊടുക്കണം അപ്പൊ ആർ വൺ ഇസ് ഈക്വൽ ടു ത്രീ ബൈ വൺ പ്ലസ് വൺ ബൈ ടു ഇൻറ്റു കോസ് പൈ എന്ന് കിട്ടും കോസ് പൈ ഇസ് നെഗറ്റീവ് വൺ സോ ദിസ് ഇസ് ഈക്വൽ ടു ത്രീ ബൈ വൺ പ്ലസ് വൺ ബൈ ടു ഇൻറ്റു നെഗറ്റീവ് വൺ വിച്ച് ഇസ് ത്രീ ബൈ വൺ മൈനസ് വൺ ബൈ ടു വിച്ച് ഇസ് ത്രീ ബൈ വൺ ബൈ ടു വിച്ച് ഇസ് സിക്സ് സോ ആർ വൺ ഇസ് ഈക്വൽ ടു സിക്സ് എന്ന് കിട്ടും ആർ വൺ ഈക്വൽ ടു സിക്സ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എയും ബിയും സിയും കണ്ടുപിടിച്ചിട്ട് എലിപ്സ് സ്കെച്ച് ചെയ്യണം അത് നിങ്ങൾ തനിയെ ചെയ്യണം